എൻ്റെ മുഖ്യ അതിഥി ഐ ഡി എ കേരള സ്റ്റേറ്റിനെ അടുത്ത വർഷം നയിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ജോസഫ് സി സി, ഇന്നത്തെ ഇൻസ്റ്റാളിംഗ് ഓഫീസർ, പാസ്റ്റ് കേരള സ്റ്റേറ്റ് പ്രസിഡന്റ്, നമ്മുടെ മെമ്പർ കൂടിയായ ഡോക്ടർ സാമുവൽ കണ്ണൈനർ, ഇന്ന് ഐ ഡി തിരുവല്ലയുടെ പ്രസിഡന്റായിട്ട് ഇൻസ്റ്റോൾ ആകപ്പെടുന്ന ഡോക്ടർ സൈമൺ ജോർജ്, നമ്മുടെ ഈ വർഷത്തെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ കെ എൻ തോമസ്, പ്രിയപ്പെട്ട ട്രഷററായ ഡോക്ടർ ലാനു എബ്രഹാം, ഇന്നത്തെ മീറ്റിംഗിൻ്റെ പ്രോഗ്രാം ഡയറക്ടർ കൺവീനർ ഡോക്ടർ സജി കുര്യൻ, വിശിഷ്ട അതിഥികളെ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഐ ഡി എ തിരുവല്ലയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, ഐ ഡി എ തിരുവല്ലയുടെ എല്ലാ മെമ്പേഴ്സും കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഐ ഡി എ തിരുവല്ലയുടെ 12th പ്രസിഡന്റായിട്ട് ഇന്ന് ചുമതലയേൽക്കുന്ന ഡോക്ടർ സൈമൺ ജോർജിൻ്റെ ഇൻസ്റ്റലേഷൻ മീറ്റിംഗിലേക്കാണ് നാം ഇന്ന് വന്നുകൂടിയിരിക്കുന്നത്. ഇന്ന് കൂടി വന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ് എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നത്. എന്തിനാണ് ഒരു ഡെന്റൽ അസോസിയേഷൻ, അതുകൊണ്ട് എന്താണ് ഗുണം എന്നൊക്കെ നമ്മളോട് ഇപ്പം പാസ്സായി വരുന്ന ജൂനിയേഴ്സൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഡെന്റൽ പ്രൊഫഷൻ വളരെ ബുദ്ധിമുട്ടും വളരെ ഒബ്സ്റ്റക്കിൾസും ഒക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ഒബ്സ്റ്റക്കിൾസ് ഉള്ളൊരു കാലഘട്ടം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ പ്രാക്ടീസിൽ നിന്നും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് 2030 മിഷണറി കോൺക്ലേവിൽ ഡോക്ടർ ഇക്ബാൽ, ഫോമർ വൈസ് ചാൻസലർ ഓഫ് കേരള യൂണിവേഴ്സിറ്റി, നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ. അദ്ദേഹം പറഞ്ഞത് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് ഒരു സിൻഡ്രല ഓഫ് ഓൾ ബയോമെഡിക്കൽ സയൻസ് എന്നാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട പ്രാധാന്യം മെഡിക്കൽ സെക്ടറിൽ നമുക്ക് കിട്ടുന്നില്ലയോ എന്ന് ഡെന്റൽ കമ്മ്യൂണിറ്റി ഒന്ന് ചിന്തിക്കണമെന്നാണ് അദ്ദേഹം ആ ഇനോഗ്രൽ സ്പീച്ചിൽ അവിടെ അന്ന് പറഞ്ഞത്. അത് നമുക്കിപ്പം തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് മറ്റുള്ള മെഡിക്കൽ സെക്ടറിലെ മറ്റ് വിഭാഗങ്ങളുടെ അത്രയും നമുക്കൊരു പ്രാധാന്യം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും പൊതുജനങ്ങളുടെ സൈഡിൽ നിന്നും കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളത് ചിന്തിക്കണം മറ്റുള്ള മെഡിക്കൽ സെക്ടറിലെ വിഭാഗങ്ങളുമായിട്ട്. മെഡിക്കൽ ഹെൽത്ത് സെക്ടറിലുള്ള എല്ലാ പ്രോബ്ലംസും നമ്മളെയും ബാധിക്കുന്നതാണ് എന്ന് ഉള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകല്ല് എന്നാണ് അദ്ദേഹം ആ ഡെന്റൽ കമ്മ്യൂണിറ്റിയോടൊന്ന് ആഹ്വാനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് പണ്ട് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഡ്രിൽ, ഫിൽ ആൻഡ് ബിൽ. നമ്മളിപ്പോഴും ഡ്രിൽ, ഫിൽ ആൻഡ് ബില്ലിൽ തന്നെ നിൽക്കുകയാണ്. ഒരു പേഷ്യൻ്റ് വന്ന് ഡ്രിൽ ചെയ്തു, ഫിൽ ചെയ്തു, കാശ് മേടിച്ചു, നമ്മുടെ പോക്കറ്റ് നിറഞ്ഞു, വി ആർ ഹാപ്പി. നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഡെന്റിസ്റ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് ഡെന്റൽ കമ്മ്യൂണിറ്റി ഷുഡ് ബി മോർ വോക്കൽ ആൻഡ് വോസിഫറസ്. ഈ രണ്ട് വാക്കുകളും വളരെ മീനിങ് ഫുള്ളായ രണ്ട് വാക്കുകളാണ് നമ്മുടെ അസോസിയേഷനോട് അദ്ദേഹം അന്ന് ആഹ്വാനം ചെയ്തത്. ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വളരെ വോക്കലും വോസിഫറസും ഒന്നും ആകാൻ പറ്റത്തില്ല ഒരു കാര്യത്തിന് വേണ്ടി, പക്ഷേ ഒരു അസോസിയേഷനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറ്റും. നമ്മുടെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിന് മുമ്പിൽ എത്തണം, പൊതുജനത്തിൻ്റെ മുമ്പിൽ എത്തണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ നമ്മൾ ചെയ്തില്ലായെങ്കിൽ നമ്മുടെ ഈ പ്രൊഫഷൻ വളരെ ഒരു ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയാണെന്നാണ് അദ്ദേഹം അന്ന് ആ മീറ്റിങ്ങിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ചിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, നമ്മളൊരു വലിയ വോട്ട് ബാങ്ക് ആണെന്നുള്ള കാര്യം ഗവൺമെൻറ് അറിയണം. ബിക്കോസ് പണ്ട് കാലത്ത് കേരളത്തിൽ കൂടിപ്പോയാൽ 200 ഡെന്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ 1000 ഡെന്റിസ്റ്റുകൾ, ഇന്ത്യയിലാണെങ്കിൽ 100,000 ഡെന്റിസ്റ്റുകൾ. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ എല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ വലിയൊരു വോട്ട് ബാങ്ക് ആണ്. ആ വോട്ട് ബാങ്ക് ആണെന്ന് ഗവൺമെൻറ് അറിഞ്ഞ് ഗവൺമെൻറ് മനസ്സിലാക്കിയാൽ നമ്മുടെ ആനുകൂല്യങ്ങൾക്കൊക്കെ അവർ കാര്യമായ പരിഗണന തരുമെന്നാണ് എനിക്ക്. ഞാൻ ഈ മീറ്റിങ്ങിൽ ഇത് ഇൻസ്റ്റലേഷൻ മീറ്റിങ്ങിൽ ഇത് പറയേണ്ട കാര്യങ്ങളല്ല. എന്നാലും അടുത്ത വർഷം നമ്മളെ നയിക്കാനുള്ള സ്റ്റേറ്റ് പ്രസിഡന്റ് ഇന്ന് ഈ വേദിയിലുണ്ട്. അടുത്ത വർഷം സെക്രട്ടറി ആകാനും സാധ്യതയുള്ള മെമ്പേഴ്സും ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളൊരു വേദിയായിട്ട് ഇത് അതുകൊണ്ടാണ് എടുത്തത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ആഹ്വാനം ചെയ്തു, നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിപ്ലോമാറ്റിക്കായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റില്ല. ഒരു സംഘടനയും അങ്ങനെ
ഇത്രയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരും അങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു കാര്യവും നേടിയെടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ചിലയിടത്ത് നമ്മൾ സമരം ചെയ്യേണ്ടി വരും, ചിലയിടത്ത് നമ്മൾ പ്രതിഷേധങ്ങൾ നടത്തേണ്ടി വരും, ചിലപ്പോൾ രണ്ട് ദിവസത്തെ പ്രാക്ടീസ് പോയെന്നിരിക്കും. ഇതിനൊക്കെ നമ്മൾ ഇറങ്ങി തിരിച്ചാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് ഇനി നടക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഞാൻ ഡോക്ടർ ജോർജ് പോൾ സാറിൻ്റെ കുറച്ച് ആശയങ്ങളൊന്ന് കടമെടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു കാലത്ത് ഇത്രയും ഡെന്റൽ കോളേജസ് കേരളത്തിൽ വന്നപ്പോൾ അസോസിയേഷൻ പ്രതികരിച്ചു, പക്ഷെങ്കിൽ അത് മതിയായിരുന്നോ എന്ന് ഒരു സംശയമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും ഡെന്റൽ കോളേജിനെ താങ്ങാനുള്ളൊരു ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ നമ്മുടെ കൊച്ചു കേരളത്തിനുണ്ടോ? അദ്ദേഹം പറയുന്നത് തമിഴ്നാടിന് പോലുമില്ല, കേരളത്തിന് ഒട്ടുമില്ലാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു മൂന്ന് ഡെന്റൽ കോളേജിലൂടെ കേരളത്തിൽ വരാനുള്ള സാധ്യതയിൽ നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡെന്റൽ കൗൺസിൽ ഒന്നും അല്ല ഒരു ഡെന്റൽ കോളേജ് ഒരു സംസ്ഥാനത്തോ ഇന്ത്യയിലോ കൊണ്ടുവരുന്നത്. അതൊക്കെ നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു വീഴ്ച എവിടെയാണ്? ഇത് കൊണ്ടുവരുന്നത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് മൂന്ന് ഡെന്റൽ കോളേജിലൂടെ കേരളത്തിൽ വേണം. അല്ലാതെ നമ്മളപ്പോൾ ഗവൺമെന്റുമായിട്ടുള്ള നെഗോസിയേഷൻസിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. അതിനൊക്കെ ഒരു ഇൻഡിവിജ്വൽസിനും ഒന്നോ രണ്ടോ പേർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അസോസിയേഷനായിട്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷന് മുൻപോട്ടുള്ള കാര്യം നാളുകളിൽ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തന്നെ 2030 ജോർജ് പോൾ സാർ പറയുന്നത് 1:750 ആയിരിക്കും കേരളത്തിലെ ഒരു പേഷ്യൻറ്റ് ഡെന്റിസ്റ്റ് റേഷ്യോ. ഒരു ഡെന്റിസ്റ്റിന് 750 പേഷ്യൻസ്. തമിഴ്നാടിനാണെ 1:1000 ഉണ്ടാവുമെന്നാണ് ഡോക്ടർ പറയുന്ന ഒരു കണക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ള, നമ്മൾ പുതിയ കോളേജസ് വന്നാൽ നല്ലതാണെന്ന് കുഴപ്പമില്ല, കമ്മ്യൂണിറ്റിക്ക് നല്ലതാണെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേങ്കിൽ ഈ പിള്ളേർ പഠിച്ച് ഇറങ്ങി എന്ത് ചെയ്യും? ഇപ്പോൾ തന്നെ അനേക ജോലിയില്ലാതെ ജൂനിയർ ഡോക്ടേഴ്സ് ബുദ്ധിമുട്ടുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതിനെതിരായിട്ടൊക്കെ ശക്തമായിട്ട് അസോസിയേഷനായിട്ട് ഒരു മൂവ് നടത്തണമെന്നുള്ളൊരു ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഡോക്ടർ അഖിലേഷ് പ്രതാപ്. എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു കഴിഞ്ഞൊരു വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ സെക്രട്ടറിയായിട്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് കണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം നല്ലൊരു ലീഡറാണ്, ഈസ് എ ഗുഡ് ലീഡർ. അദ്ദേഹം ഒത്തിരി സമയം ഈ സംഘടനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിലും സംഘടനയ്ക്കുള്ള സമയം അദ്ദേഹം മാറ്റിവെച്ചു. അദ്ദേഹം ഈ ബ്രാഞ്ചിനെ യൂണിറ്റിയിൽ കൊണ്ടുപോകാൻ പറ്റി. പലപ്പോഴും ചില പ്രസിഡന്റോ ചില സെക്രട്ടറിയോ വന്നാൽ ബ്രാഞ്ചിൽ ഗ്രൂപ്പിസമായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി, ബ്രാഞ്ച് ഇല്ലാതായാലും മൂന്ന് ബ്രാഞ്ചായി, അങ്ങനെയൊന്നും സംഭവിക്കാതെ എല്ലാവരെയും ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഒരു കഴിവുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും അദ്ദേഹത്തിന് ഞാൻ കണ്ടൊരു ക്യാരക്ടർ, ഈസ് എ വെരി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. സെക്രട്ടറി എന്ത് ചെയ്യണം, ട്രഷറർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സി ഡി എസ് റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യണം, എൻ്റെ മെമ്പേഴ്സിൽ നിന്ന് എനിക്ക് എന്ത് വേണം, അദ്ദേഹം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ഒരു നല്ല ലീഡറിൻ്റെ ഒരു നല്ല ക്യാരക്ടറാണ്. അദ്ദേഹത്തിൽ അത് വളരെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി, പലപ്പോഴും അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് നമ്മുടെ ചിലമ്പൊലി. 10 ദിവസം 15 ദിവസം മുമ്പ് നമുക്കൊരു ചിലമ്പൊലിക്ക് പോകാൻ നമുക്ക് ഒരു ടാലൻ്റ് ഉള്ള ആൾക്കാരും ഈ ബ്രാഞ്ചിലില്ലെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അപ്പോൾ അദ്ദേഹം നമ്മുടെ ചിലമ്പലിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, പറ്റുമോ, നമ്മൾ പോയിട്ടില്ല ഇതുവരെ, അതിനുള്ള ടാലൻ്റ് ഉണ്ട്, വി വിൽ ട്രൈ. ആ ഒറ്റ വാക്കിലാണ് നമ്മൾ ചിലമ്പൊലി പ്രാക്ടീസ് തുടങ്ങിയതും സ്റ്റേറ്റ് നമ്മൾ ഒരു നല്ല നല്ല സെക്കൻഡ് റണ്ണറപ്പായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. അതൊക്കെ ഒരു പോസിറ്റീവ് സൈഡായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ അവാർഡ് വിട്ടത്. ഒരാഴ്ച മുമ്പ് ഞങ്ങൾക്ക് ഒരു അവാർഡിനുള്ള ഒരു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രസിഡൻ്റ് ലാപ്ടോപ്പിലുണ്ട്, ഒന്നും ഞാൻ ഹാർഡ് കോപ്പി ആയിട്ടില്ല. അപ്പോഴാണ് എന്നോട് പറയുന്നത്, നമുക്ക് ഈ പ്രാവശ്യം അവാർഡ് ബിഡ്ഡിങ്ങാണ്. ഞാൻ പറഞ്ഞു, പക്ഷേ അങ്ങനെയായിരുന്നെങ്കിൽ ആദ്യം തൊട്ട് നമുക്ക് അങ്ങനെയുള്ള രീതിയിൽ പോകണമായിരുന്നു. അവാർഡ് ബിഡ്ഡിങ് ആണെങ്കിൽ അവാർഡിനായിട്ട് നമ്മൾ പ്രോഗ്രാംസ് ചെയ്യണം. നമ്മൾ അങ്ങനെയല്ല ചെയ്തത്, ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് അവാർഡുമായിട്ട് നമ്മൾ ഒന്നും ഫോർമുലേറ്റ് ചെയ്തല്ല ചെയ്യും. ഇല്ല, നമുക്ക് പോകാം. ഒരാഴ്ച കൊണ്ട് ഞാനും ട്രഷറും പ്രസിഡന്റും കൂടെ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു പോയി. ഞങ്ങൾ അവാർഡ് ബിഡ്ഡിങ് ചെയ്തു, എൻ്റെ കാര്യങ്ങളൊക്കെ പ്രസിഡന്റ് തന്നെ പറയും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ കാഴ്ചപ്പാടായിരുന്നു അക്കാഡമിക് സെഷൻസ്. അത് ഞങ്ങൾ ബിഡ്ഡിങ്ങിന് ചെന്നപ്പോഴും അവിടെ തന്നെ അവർക്ക് അതിൻ്റെ അത്ഭുതമായിരുന്നു. നമ്മുടെ ഫാക്കൽറ്റിയെ കൊണ്ട് നമ്മുടെ മെമ്പേഴ്സിന് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ, ഡെന്റൽ റിലേറ്റഡ് ക്ലാസ്സുകൾ എടുക്കുക, അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു കഴിഞ്ഞ വർഷം. പിന്നെ അദ്ദേഹം നമ്മുടെ മെമ്പർഷിപ്പ് ഇൻക്രീസിന് വളരെ വലിയൊരു പങ്ക് വഹിച്ചു. നമുക്ക് 35-40 മെമ്പേഴ്സോളം കഴിഞ്ഞ വർഷം പുതിയ മെമ്പേഴ്സായിട്ട് ബ്രാഞ്ചിൽ ചേർന്നു. പിന്നെ അത് എനിക്ക് അദ്ദേഹത്തെ പറ്റി പിന്നെയുള്ളത്, ഇത് അദ്ദേഹം വളരെ ലക്കിയായ ഒരു പ്രസിഡന്റായിരുന്നു.
ഒരു പ്രസിഡന്റ് എത്ര കാര്യങ്ങൾ ചെയ്താലും അദ്ദേഹത്തിന് ലക്കില്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നല്ലൊരു എക്സിക്യൂട്ടീവ് ടീം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ഒരുമാതിരി എന്റെ അഭിപ്രായത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. എന്താണേലും ഞാൻ ഇന്ന് ഈ മീറ്റിംഗിലേക്ക് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. നമ്മുടെ മുഖ്യ അതിഥി അടുത്ത വർഷം കേരള സ്റ്റേറ്റിനെ നയിക്കാൻ പോകുന്ന ഐഡിയ കേരള സ്റ്റേറ്റിന്റെ പ്രസിഡന്റും കൂടിയാകാൻ പോകുന്ന ഡോക്ടർ ജോസഫ് സി സി. നമ്മൾ ഈ വർഷം എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ ആരായിരിക്കണം ഈ വർഷത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് ഒരു തീരുമാനം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വന്നത് ഒറ്റ പേരെ വന്നുള്ളൂ ഇപ്രാവശ്യം, അത് ഡോക്ടറിന്റെ പേര് തന്നെയായിരുന്നു. ഡോക്ടറിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് പോലും ഞങ്ങൾ ചോദിച്ചിട്ട് ഫിക്സ് ചെയ്യുമായിരുന്നു. നമുക്ക് ഈ വർഷം നമ്മളെ നയിക്കാൻ പോകുന്ന പ്രസിഡന്റ് തന്നെ നമ്മുടെ കൂടെ കാണണമെന്നൊരു ആഗ്രഹമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഐ ഡി എ ഹോപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് തൊട്ടാണ് കമ്മ്യൂണിക്കേഷൻ കൂടെ മാത്രമേ ഡോക്ടറായിട്ട് എനിക്ക് പരിചയമുള്ളൂ. ലെറ്റേഴ്സ് വരാറുണ്ട്, നല്ല കറക്റ്റ് ടൈമിൽ പ്രോമ്പ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഞാൻ അദ്ദേഹം അതിൽ പിന്നെ അദ്ദേഹത്തെ പല സ്ഥലങ്ങളിൽ വെച്ച് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ അദ്ദേഹം ഒരു ശാന്തനായ ഒരു വ്യക്തിത്വമാണ്, വലിയ ജാടകളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ്. അത്രയും ദൂരമൊക്കെ ഇന്ന് യാത്ര ചെയ്ത് കാലിക്കട്ടിൽ നിന്നാണ് ഇന്ന് നമ്മുടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്നത്. പിന്നെ ഐ ഡി എ ഹോപ്പിൻ്റെ ഏറ്റവും നല്ല രണ്ട് പ്രോജക്ട്സ് അദ്ദേഹം ഐ ഡി എ ഹോപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് 2015-18 കാലഘട്ടത്തിലാണ് ഇംപ്ലിമെൻ്റ് ആയത്. അതിൽ ഒന്നാണ് ഹോപ്പ് മെഡി, രണ്ടാമത്തെ ഹോപ്പ് അഷോ. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ ടേമിലെ പോയിന്റ് ടൂവിലുള്ളതാണ്. അങ്ങനെ അദ്ദേഹം വളരെ അതുപോലെ തന്നെ മലബാർ ബ്രാഞ്ചിനെ വളരെ വർഷങ്ങൾ നയിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ലീഡറിനെ തന്നെയാണ് അടുത്ത വർഷത്തേക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വളരെ സന്തോഷത്തോടെ വളരെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഡോക്ടറിനെ സ്വാഗതം ചെയ്യട്ടെ. അടുത്തായിട്ട് ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിലെ ഇൻസ്റ്റാളിംഗ് ഓഫീസർ, നമ്മുടെ മെമ്പർ കൂടിയായ ഐ ഡി എ കേരള സ്റ്റേറ്റിന്റെ പാസ് പ്രസിഡന്റ് കൂടിയായ ഫോമർ സി സി സെൻട്രൽ കൗൺസിൽ മെമ്പർ കൂടിയായ ഡോക്ടർ സാമുവൽ കെ നൈനർ. സാധാരണയൊക്കെ ഒരാൾ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ബ്രാഞ്ച് ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ലെവലൊക്കെ കഴിഞ്ഞ് അവർ വലിയൊരു പോസ്റ്റൊക്കെ അലങ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ. പക്ഷേങ്കിൽ ഡോക്ടർ സാമുവൽ നമ്മുടെ എല്ലാ ചെറിയ മീറ്റിംഗ് ആണേലും ഒരു സി ഡി ആണേലും ഒരു അക്കാഡമിക് സെക്ഷൻ ആണേലും സ്ഥലത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കും. അതൊരു നല്ല ക്യാരക്ടറാണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ടത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒരു സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഇടയ്ക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഇതാരുമായിട്ട് കൺസൾട്ട് ചെയ്താൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന് ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നൊരു ആള് ഡോക്ടർ സാമുവലിനെ. ഞാൻ പല കാര്യങ്ങൾക്കും ഡോക്ടർ സാമുവലിനെ വിളിച്ച് പേഴ്സണലായിട്ട് ഒപ്പീനിയൻസ് എടുത്തിട്ടുണ്ട്. പല സ്റ്റേറ്റിലുള്ള മിക്കവരുമായിട്ട് നല്ല കോൺടാക്ട്സ് ഉള്ളതുകൊണ്ട് സ്റ്റേറ്റിലെ ഒരു ആവശ്യമാണെങ്കിലും ഒക്കെ ഞാൻ അദ്ദേഹത്തിൽ കൂടെയാണ് കഴിഞ്ഞ വർഷം ഓപ്പറേറ്റ് ചെയ്തത്. ഈ മീറ്റിംഗിലേക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ ഡോക്ടർ സാമുവലിനെ എന്നെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈവനിങ്ങിന്റെ ദ മാൻ ഓഫ് ദി ഈവനിങ് അല്ലെങ്കിൽ മാൻ ഓഫ് ദി ഡേ നമ്മുടെ ഇന്ന് എഡിയ തിരുവല്ലയുടെ 12-ാമത് പ്രസിഡന്റായിട്ട് സ്ഥാനാരോഹണം ചെയ്യപ്പെടാൻ പോകുന്ന ഡോക്ടർ സൈമൺ ജോർജ്. ഡോക്ടർ സൈമൺ ജോർജിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സംഘടനയിൽ ഓരോ പടി കയറി വന്ന ഒരു ലീഡറാണ് അദ്ദേഹം. എഡിയ തിരുവല്ലയുടെ ട്രഷററായിരുന്നു രണ്ടു വർഷം, അത് കഴിഞ്ഞിട്ട് രണ്ടു വർഷം അദ്ദേഹം സെക്രട്ടറിയായി, പിന്നെ ഒരു വർഷം പ്രസിഡന്റ് ഇലക്റ്റായി, അടുത്ത വർഷം പ്രസിഡന്റ് ആകാൻ പോകുന്നു. അപ്പോൾ സംഘടനയുടെ പ്രയാസമുള്ള പടികളെല്ലാം ചവിട്ടി കയറിയാണ് അദ്ദേഹം വന്നത്. അങ്ങനെ വരുമ്പോൾ സംഘടന എങ്ങനെ നയിക്കണമെന്ന് ഈസിയായിട്ട് മനസ്സിലാവും, എങ്ങനെയാണ് ആൾക്കാരുമായിട്ട് ഇടപെടുന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് രീതിയിലാണ് അത്. അപ്പോൾ നമുക്ക് നല്ലൊരു ലീഡറിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വളരെ അദ്ദേഹം വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തിത്വമാണ്, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. എല്ലാവരെയും വളരെ പുഞ്ചിരിയോടെ എല്ലാവരും നല്ല രീതിയിൽ സോഫ്റ്റ് സ്പോക്കൺ ആണ്, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ് കേട്ടോ. അദ്ദേഹം ഡെഡിക്കേറ്റഡ് ആണ്. അദ്ദേഹം ഇപ്പോൾ തന്നെ പല സംഘടനകളും അദ്ദേഹം മെമ്പർഷിപ്പ് ഉണ്ട്. അതിനെല്ലാം ഫുൾ ടൈം അതിനുവേണ്ടി ഓടി നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ സംഘടനയ്ക്ക് എപ്പോഴും അദ്ദേഹം ഒരു നല്ല ലീഡറായിരിക്കുമെന്ന് സംശയമില്ല. അദ്ദേഹത്തെ ഞാൻ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ സീനിയർ മെമ്പറും നമ്മുടെ സി സി സെൻട്രൽ കൗൺസിൽ മെമ്പറും കൂടിയായ ഡോക്ടർ കെ എൻ തോമസ് നല്ല സജഷൻസും നമുക്ക് നല്ല ഗൈഡൻസും ആ സീനിയോറിറ്റി വെച്ച് അദ്ദേഹത്തിൻ്റെ ഈ സംഘടനയിലുള്ള എക്സ്പീരിയൻസ് വെച്ച് എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല ലീഡർഷിപ്പൊക്കെ തരുന്ന ഒരു വ്യക്തിത്വമാണ്. ഇത്രയും സീനിയർ ആണെങ്കിലും അദ്ദേഹം അധികം സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എഴുത്തുകളെല്ലാം ട്രഷറർ ഡോക്ടർ ലാനു എന്നതാണ്. കഴിഞ്ഞൊരു വർഷം അദ്ദേഹം എൻ്റെ ട്രഷറർ ഞങ്ങളുടെ കൂടെ ട്രഷറായിരുന്നുകൊണ്ട് എൻ്റെ പണികൾ വളരെ കുറവായിരുന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കാണ് ഐ ഡി എ തിരുവല്ലയുടെ ഒരു ഓഫീസായിട്ട് പ്രവർത്തിച്ചത്. ഞാൻ പല മീറ്റിങ്ങുകളിലും പറഞ്ഞതാണ് തിരുവല്ലയിൽ ഡോക്ടർ ഒരു ക്ലിനിക് ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ നിന്നാണ് ഓപ്പറേറ്റ്. കഴിഞ്ഞ വർഷത്തെ ഏകദേശം ഒരു 80% സ്പോൺസർഷിപ്പും അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ കഴിഞ്ഞ വർഷം പ്രാക്ടീസിനെക്കാട്ടി കൂടുതൽ സ്പോൺസേഴ്സുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത സമയം ചെലവഴിച്ചത്. ഒരു ദിവസം കൊണ്ടൊക്കെയാണ് ഡീൽ സെറ്റിൽ ചെയ്യുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട സ്പോൺസർഷിപ്പൊക്കെയാണ് കഴിഞ്ഞ വർഷം അദ്ദേഹം നമുക്ക് വേണ്ടി മേടിച്ചിരുന്നത്. വളരെ സമയം ഈ സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്നു. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഞാൻ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഇന്നത്തെ ഈ മീറ്റിംഗിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ഈ ഇന്ന് നിങ്ങൾ ഈ കാണുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ നടന്നതാണ്. ഞാൻ എപ്പോഴും ഒരു സെക്രട്ടറിക്ക് ഒരു പ്രോഗ്രാം വരുമ്പോൾ ഏറ്റവും പ്രയാസമുള്ളതാണ് ഒരു പ്രോഗ്രാം ഡയറക്ടറെ കണ്ടുപിടിക്കുക. ബിക്കോസ് ഈ പ്രോഗ്രാം നല്ലതായിട്ട് നടക്കണമെങ്കിൽ സെക്രട്ടറി മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒന്ന് രണ്ട് പേരിൽ ഒരാളാണ് ഡോക്ടർ സജി. ബിക്കോസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണ അറിവുണ്ട്. ബിക്കോസ് അദ്ദേഹം ഒത്തിരി സംഘടനകളിൽ നല്ല സംഘടനകളിൽ ലീഡർഷിപ്പും നല്ല സംഘടനകളെ നയിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുമാത്രമല്ല ഈ ഒരു വെന്യൂവുമായിട്ട് അദ്ദേഹം വളരെ അടുത്താണ്. അപ്പോൾ ഏറ്റവും ഈ വെന്യൂ അറേഞ്ച്മെൻസും എല്ലാം ഫുഡിൻ്റെ കാര്യമെല്ലാം അദ്ദേഹമാണ് ഓടി നടന്ന് എല്ലാം അറേഞ്ച് ചെയ്തത്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം. അടുത്തതായിട്ട് ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും പ്രത്യേകിച്ച് എഡിയ കേരള സ്റ്റേറ്റിൻ്റെ ലീഗൽ സെൽ ഹോപ്പ് ലീഗൽ സെൽ ചെയർമാൻ ഡോക്ടർ ദീപു, നമ്മുടെ നെയ്ബറിംഗ് ബ്രാഞ്ചായ സി കെ കെ എഡിയ സി കെ കെ സെൻട്രൽ കേരള കോട്ടയത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് കൂടിയായ സെക്രട്ടറി ഡോക്ടർ നിതിൻ, മറ്റ് നെയ്ബറിംഗ് ബ്രാഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന, പ്രത്യേകിച്ച് ഇന്ന് പ്രസിഡന്റ് ആകാൻ പോകുന്ന ഡോക്ടർ സൈമണ്ടെ കുടുംബാംഗങ്ങൾ, ഇന്ന് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, എഡിയ തിരുവല്ലയുടെ ഡബ്ല്യു ഡി സി ചെയർപേഴ്സൺ, ഡബ്ല്യു ഡി സി സെക്രട്ടറി, ഡബ്ല്യു ഡി സി ട്രഷറർ, ഇന്ന് എം സി ആയിട്ട് കൂടെ പ്രവർത്തിക്കുന്ന ഡോക്ടർ ആനി, ഡോക്ടർ സീമ, എഡിയ തിരുവല്ലയുടെ എല്ലാ നല്ലവരായ മെമ്പേഴ്സ്, കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളെ കഴിഞ്ഞ വർഷം സഹായിച്ച എന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന നിങ്ങളെ സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസറേഴ്സ് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും സന്തോഷപൂർണ്ണമായ ഒരു പുതുവത്സരം കൂടെ ആശംസിക്കുന്നു. താങ്ക് യു. ഇന്ന് കൂടി വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. ജയ് ഐ ഡി.